നമസ്കാരം. 12 വർഷം കൊണ്ട് വെറും 940 കോടി രൂപ. അല്പം വിശദീകരിച്ച് പറഞ്ഞാൽ യാത്രക്കാരിൽ നിന്ന് ഈടാക്കിയ ടിക്കറ്റ് ചാർജും പരസ്യങ്ങളും മറ്റ് അനുബന്ധ സേവനങ്ങളും വഴിയുള്ള വരുമാനത്തിനും പുറമെ ഓരോ ദിവസവും ഏകദേശം 2.15 കോടി രൂപ വീതം കൊടുത്ത് KSRTCയെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് ബസ് യാത്രാ ടിക്കറ്റ് നിരക്കുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. എന്നിട്ടും ഓരോ നിമിഷവും നഷ്ടത്തിൽ നിന്ന് തീരാ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് നമ്മുടെ ആനവണ്ടി. ഈ വെള്ളാന ജന്മമെടുത്ത 1965 മാർച്ച് 15 മുതൽ ഇന്ന് വരെ അതിൻ്റെ വിശപ്പ് മാറിയിട്ടില്ല. അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നികുതിപ്പണവും സമയവും ജീവനക്കാരുടെ ഭാവിയുമെല്ലാം അത് ആർത്തിയോടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഓണച്ചിലവിനായി 1000 കോടി കടമെടുക്കുമെന്ന് വാർത്ത കാണുന്നു. ഇത്ര ബുദ്ധിമുട്ട് ജനസേവനം നടത്തുന്ന മറ്റൊരു സർക്കാരിനെ മഷിയിട്ട് നോക്കിയാൽ പോലും വേറെങ്ങും കാണാൻ കഴിയില്ല. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് കേരളം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെ അറിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സംതൃപ്തി നിറയുന്നില്ലേ? മുഖത്തൊരു പുഞ്ചിരി വിടരുന്നില്ലേ? പൊള്ളയായ പുരോഗമനവും കപട മതേതരത്വവും കൊണ്ട് കെട്ടിപ്പൊക്കിയ നവോത്ഥാനത്തിൻ്റെ മുകളിൽ കീറിയ നിക്കറുമിട്ട് കയറി നിന്ന് ഇങ്ങനെ പല്ലുളിക്കുന്നതിന് നിങ്ങൾ തന്നെ നൽകിയ പേരാണ് പ്രബുദ്ധത. അതല്ലാതെ അതിനപ്പുറം വേറൊരു യോഗ്യതയും ഇരട്ടച്ചങ്കുള്ള കേരളത്തിന് ഇന്നില്ല. എനിക്ക് പരാതിയോ പരിഭവമോ ഒന്നുമില്ല സഖാക്കളെ. കാരണം ഈ വർഷത്തെ ഓണക്കിറ്റിൽ 14-ാമത്തെ ഇനമായി തുണിസഞ്ചി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടെങ്കിലും നമുക്ക് തലമറച്ച് നടക്കാമല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.